കണ്ടിട്ടുണ്ടോ? ഇല്ല. കഥ കേട്ടതാണ്? കഥ കേട്ടത്, കഥ കേട്ടതല്ല, കഥ പറഞ്ഞു തന്നതാണ്. ആര് പറഞ്ഞാണ്? ഞങ്ങളുടെ പൂർവികം കാരണന്മാരായിട്ടിരിക്കുമ്പോ ഞാൻ ഇത്തിരിയുള്ള ഒരു കുട്ടിയായിരുന്നു. എന്നെ നോക്കി പറ തളമ. ഇത്തിരിയുള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അതൊക്കെ കേട്ട് മനസ്സിലാക്കി. ഇപ്പൊ അതൊക്കെ പറയണം. ഈ ഒടിയന്മാര് പറഞ്ഞ എങ്ങനെയാണ്? ഒടിയന്മാര് എന്ന് പറഞ്ഞാൽ അവര് അത് പറയണാ പറഞ്ഞോ. ഒരു പെണ്ണങ്ങള് ഒരു അഞ്ച് മാസം ആയിരിക്കും, ഗർഭിണി ആയിരിക്കുമ്പോ അവര് വല്ല വിളിച്ചു വരികേ എന്തെങ്കിലും ആകുമ്പോ അപ്പൊ ഒടിയന്മാര് വന്ന് നിന്ന് അതിനെ പിടിച്ചു കൊണ്ടുപോകും. അപ്പൊ പുത്തി മറക്കും ഈ പെണ്ണിന്റെ. കൊണ്ടുപോയി ഈ കുട്ടിനെ ഗർഭിണിനെ വയറ്റിൽ നിന്ന് എടുക്കും. എടുത്ത് കൊണ്ടുപോയി അവരിൻ്റെ അടുക്കളയില് കെട്ടിത്തൂക്കും. അതിനെ തൂക്കുമ്പോ അതിൻ്റെ ആ തൈലം തീ കത്തി കത്തി ആകുമ്പോ ഒറ്റി ഒറ്റി വീഴും. അത് വീഴുന്ന തൈലമാണ് ഈ ചെവിയിൽ തിരിശം വെച്ചിട്ടായ അവരൊടിയനായി. പിന്നെ അവർക്ക് വസ്ത്രമില്ല, പിന്നെ അവര് വസ്ത്രമില്ലാതെ എന്തിനു വേണമെങ്കിലും ഒരു കാവൽക്ക് വേണമെങ്കിലും രാത്രി തുണയ്ക്ക് വേണമെങ്കിലും ഒക്കെ അവര് പോയി കാക്കും. അപ്പൊ ഓരോരോ മൃഗങ്ങളെ പോലെ ആവില്ലേ? മൃഗങ്ങളെ പോലെ ആകും. അങ്ങനൊക്കെ ചെയ്യും. അവരൊരു കാവക്കാരും ആകും. എന്തിനാ ഈ ഓടിയന്മാരെ പറഞ്ഞയക്കണത്? പാടങ്ങൾ കാക്കാൻ, അവരിന്റെ മുതലുകൾ കാക്കാനും അവിടെ പോയി നോക്കാനും. ആൾക്കാർ വരും, ഉപദ്രവം ചെയ്യുകയാണെങ്കിൽ അതിനെയൊക്കെ വേണ്ടെന്ന് പറയാനും ഇതിനൊക്കെയാണ് ഓടിയന്മാര്. തേങ്കുറിശ്ശിയിലാണ് ഇത് കണ്ടിരിക്കുന്നത്? ഓടിയന്മാരൊക്കെ കൂടുതലുണ്ടാവുക തേങ്കുറിശ്ശിയിൽ. ഞങ്ങളുടെ പൂർവികം തങ്ങന്മാരായിരിക്കുന്ന കാലത്ത് കഴിഞ്ഞ കഥകളാണിത്. ഇപ്പൊന്നുമല്ല, കഴിഞ്ഞ കഥകൾ. ഞങ്ങളുടെ മുത്തച്ഛൻ്റെ മുത്തച്ഛനായിട്ടുള്ള കഥയാണിത്. മുത്തച്ഛൻ ഈ ഗ്രന്ഥം വായിച്ച് ആ കട്ടിലിൽ ഗോമ്പരിന്റെ തിണ്ണയിൽ കിടക്കുകയായിരുന്നു. കിടക്കുമ്പോ നാലൊടിയന്മാരാ വന്നു. ഒരു മണിക്ക് വന്ന് നാലാളും കൂടി നാല് കട്ടിലുകാരേറ്റി പോയി. പോയി പൊട്ടകളിലും ചവപ്പൊട്ടകളിലും ഒക്കെ പോയി കൊണ്ടുപോയി ഇറക്കാൻ നോക്കിയാൽ ഇറങ്ങുന്നില്ല, കട്ടിലുകാലം ഇറങ്ങുന്നില്ല. അങ്ങനെ നേരം വെളുത്തു. നേരം വെളുത്തപ്പോ അവർക്ക് നോക്കുമ്പോ എന്താടാ ചെയ്യണതെന്ന് അവര് പറഞ്ഞു. അപ്പൊ ചെയ്യാൻ ഒരു വഴിയില്ല, ഞാൻ എന്ത് ചെയ്യും പറയുമ്പോ ഈ മുത്തച്ഛൻ അവിടെ കടന്നു പറഞ്ഞു, ഒന്നും ചെയ്യണ്ടടാ, എടുത്തത് എവിടെയാണ്? അവിടെ കൊണ്ടുപോയി വെക്കിയെന്ന് പറഞ്ഞു. അവിടെ കൊണ്ടുപോയി വെച്ചപ്പോ ഇവർക്ക് നാലാൾക്കും വസ്ത്രമില്ല. ഈ വസ്ത്രമില്ലാണ്ടായപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവർ നാല് തോർത്ത് കൊണ്ടുവന്ന് മഞ്ഞയും മുഞ്ഞയൊക്കെ അരച്ച് ഇവരിനെ കുളിക്കാൻ പോകാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഉമ്മർത്ത് കുന്നൂർ കുളം പറയും. ആ കുളം ഞങ്ങളുടെ കൃഷിക്കുളമാണ്. ആ കുളത്തിൽ കൊണ്ടുപോയി ഒക്കെ കുളിച്ചു. കുളിച്ചു വന്ന് ഈ നാല് തോർത്ത് ഉടുക്കാൻ കൊടുത്ത് ഞങ്ങളുടെ തങ്ങളുണ്ട്, തങ്ങളുടെ അവിടെ കൊണ്ടുപോയി നൂറ്റൊന്ന് നൂറ്റൊന്ന് കേത്തുപിടിച്ച് നാലാളിനെയും ഇടിച്ച് ഈ ഏഴേഴ് പുളിവാർ മുറിയുന്നവരെ അതിനെ അടിച്ചു. എന്തിനാപ്പോ കൊണ്ടു എടുത്തിട്ട് പോയത്? അപ്പോ എന്തിനാ എടുത്തിട്ട് പോയത്? അവരെ എടുത്തോണ്ട് പോകുന്നെ അവിടിയന്മാർക്ക് തോന്നിയപ്പോ കൊണ്ടുപോയി. അപ്പൊ അങ്ങനെ ചെയ്ത് അവർക്ക് സാപ്പാടൊക്കെ കൊടുത്തു. നൂറ്റൊന്ന് നൂറ്റൊന്ന് കേത്തുപിടിച്ച് ഇനി മക്കമൊക്കെ തലമുറയ്ക്കും, നിങ്ങളുടെ കുട്ടികൾക്കും മക്കൾക്കും കടിവശവും ഒടിവശവും ഇല്ല എന്ന് പറഞ്ഞ് അവർ തെറ്റ് പറഞ്ഞു, നൂറ്റൊന്ന് തെറ്റ് പറഞ്ഞു പോയി.